കണ്ണൂരിൽ കോവിഡ് സമ്പർക്ക വ്യാപനം രൂക്ഷം. ചിറക്കൽ പഞ്ചായത്തിലും കണ്ണൂർ കോർപ്പറേഷനിലുമാണ് കഴിഞ്ഞ ദിവസം കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, കോവിഡ് പ്രതിദിന വർധനയിൽ താരതമ്യേന കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും കണ്ണൂർ ജില്ലയിലും കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ചിറക്കൽ പഞ്ചായത്തിലും കണ്ണൂർ കോർപ്പറേഷനിലുമാണ് ഏറ്റവും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. എന്താണ് ഇത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നഗരപ്രദേശങ്ങളിൽ നിന്ന് മാറി ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൂടി കോവിഡിന്റെ അതിവ്യാപനം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആരോഗ്യവകുപ്പ് അധികൃതരെ കുഴക്കുന്നതും ഇതുതന്നെയാണ്. ചില പ്രദേശങ്ങൾ ക്ലസ്റ്ററുകളായി മാറുന്ന ഒരു സാഹചര്യം ചിറക്കൽ പഞ്ചായത്തിൽ ഉണ്ട്. ചിറക്കൽ പഞ്ചായത്തിന്റെ മാത്രം കാര്യമെടുക്കുമ്പോൾ കഴിഞ്ഞ ഒരു 4 ദിവസം കൊണ്ട് അവിടെ ആകെ രോഗികളുടെ എണ്ണം 141 പേർക്ക് രോഗം പിടിപെടുന്ന ഒരു ഗുരുതരമായ സാഹചര്യം ചിറക്കൽ പഞ്ചായത്തിൽ നിലനിൽക്കുന്നു. ഇന്നലെ 62 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഒരു പഞ്ചായത്തിൽ മാത്രം ഇങ്ങനെ 62 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം, ഇത് ഒരു സമൂഹ വ്യാപനത്തിന്റെ ലക്ഷണമായി തന്നെയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ കാണുന്നത്. 1-ാം തീയതി 8 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു, 30-ാം തീയതി 42 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇങ്ങനെ ഒരു കുറച്ച് ദിവസങ്ങളുടെ ഇടവേളക്ക് ശേഷം ഇടവേളയിൽ വലിയ തോതിൽ രോഗവ്യാപനം ഉണ്ടാകുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ചെമ്പിലോട് പഞ്ചായത്തിന്റെയും ഒരു അവസ്ഥ. ചെമ്പിലോട് പഞ്ചായത്തിൽ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് 92 പേർക്ക് രോഗം പിടിപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ പഞ്ചായത്ത് തലങ്ങളിൽ രോഗം വ്യാപിക്കുന്നത് വലിയ തോതിലുള്ള ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൂടി നഗരപ്രദേശങ്ങളിലേതിനെ സമാനമായി തന്നെ രോഗവ്യാപനം നടക്കുന്നു എന്നത് ആരോഗ്യവകുപ്പ് അധികൃതരെ കുഴക്കുകയാണ്. ഏതായാലും കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ കഴിഞ്ഞ കുറെ നാളുകളായി, കഴിഞ്ഞ ഒരു ഏതാണ്ട് 20 ദിവസത്തിലധികമായി അതിരൂക്ഷമായ വ്യാപനമാണ് നടക്കുന്നത്. ഓരോ ദിവസവും 2 അക്കത്തിൽ കുറയാത്ത ആളുകൾക്ക് രോഗം പിടിപെടുന്ന ഒരു സാഹചര്യം കണ്ണൂർ കോർപ്പറേഷനിലും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു നിയന്ത്രണവുമില്ലാതെ രോഗികളുടെ എണ്ണം പെരുകുന്നത് വലിയ ആശങ്കയാണ് ആരോഗ്യ പ്രവർത്തകർക്ക് ഉണ്ടാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചിറക്കൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതാണ്. ചിറക്കൽ പഞ്ചായത്തിൽ ഈ രോഗികൾ, അതായത് കഴിഞ്ഞ ഒരു 1 ആഴ്ചക്കിടെ 141 പേർക്ക് രോഗം പിടിപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിൽ തന്നെ കാട്ടാമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കോളനി, രാജേന്ദ്രനഗർ കോളനി എന്ന സ്ഥലത്ത് അതിരൂക്ഷ വ്യാപനം, അതൊരു ക്ലസ്റ്ററായി തന്നെ മാറുകയാണ്. ഇപ്പോൾ ക്ലസ്റ്ററായി, ഒരു മിനി ക്ലസ്റ്ററായി അതിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 50 പേർക്കാണ് ഒരു കോളനിയിൽ മാത്രം രോഗം പിടിപെട്ടുള്ളത്. ഒരു അവിടെ ഒരു സൂപ്പർ സ്പ്രെഡ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഒരു വിലയിരുത്തൽ. ഇങ്ങനെ ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്ലസ്റ്ററായി, മിനി ക്ലസ്റ്ററായി ഇപ്പോൾ കരുതുകയാണ്. അവിടുത്തെ രോഗികളെയെല്ലാം വിവിധ ആശുപത്രികളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 50-ലധികം വീടുകളുള്ള ഒരു കോളനിയാണ്. ഏതാണ്ട് 300-ലധികം ആളുകൾ ഇവിടെ തിങ്ങിപ്പാർക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ഇനിയും രോഗികളുടെ രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ജനങ്ങൾ അതീവ ജാഗ്രതയോടുകൂടി മാത്രമേ ഈ പ്രദേശങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നുള്ളൊരു അഭ്യർത്ഥന പോലീസും നടത്തുന്നുണ്ട്. വളപട്ടണം പോലീസ് ഈ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. പക്ഷേ ആളുകളുടെ ഒരു നിസ്സഹകരണമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും വലിയ ജാഗ്രത വേണ്ട ഒരു ഘട്ടമാണ് ഇത് എന്ന് ആരോഗ്യ വിദഗ്ധർ ഈ മേഖലയിലെ ആളുകളോട് പറയുന്നുമുണ്ട്. കൃഷ്ണേന്ദു, മനോജ് അതുപോലെ മനോജ് പറഞ്ഞതുപോലെ ഈ ചെമ്പിലോട് പഞ്ചായത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, തുടക്കം മുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്ത ആ സമയം മുതൽ വിദേശത്തു നിന്നും ഇതര സംസ്ഥാനത്തു നിന്നും ആളുകൾ വന്ന ആളുകൾക്ക് മാത്രം കോവിഡ് റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം മുതൽ ഇപ്പോൾ ഈ രോഗവ്യാപനം അതിരൂക്ഷമായിരിക്കുന്ന കാലത്ത് പോലും ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേരായിരുന്നു ചെമ്പിലോട് പഞ്ചായത്തിൻ്റെ. ഇതിൻ്റെ ഒരു കാരണം എന്താണ്? ഈ ആളുകളിലെ ജാഗ്രത കുറവാണോ? അധികൃതർ എന്താണ് ഇത് സംബന്ധിച്ച് നൽകുന്ന സൂചന? തീർച്ചയായും ഈ സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം നടക്കുന്നത് ആളുകളുടെ ഒരു ജാഗ്രത കുറവ് തന്നെയാണ്. ചെമ്പിലോട് പഞ്ചായത്തിൽ 30-ാം തീയതി 29 പേർക്ക് രോഗം പിടിപെട്ടു, 29-ാം തീയതി 8 പേർക്കാണ് രോഗം പിടിപെട്ടത്. ഇന്നലെ 23 പേർക്ക് രോഗം പിടിപെടുന്ന രണ്ടാം തീയതി 18 പേർക്കും 1-ാം തീയതി 14 പേർക്കും രോഗം പിടിപെട്ടിരുന്നു. ഇങ്ങനെ കുറച്ച് ദിവസങ്ങളുടെ ഇടവേളയിലാണ് ഈ 92 പേർക്ക്
രോഗം പിടിപെട്ടതും എല്ലാം സമ്പർക്കത്തിലൂടെയുള്ള കേസുകളാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ആരോഗ്യ പ്രവർത്തകർക്കും ഈ പഞ്ചായത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർക്കും രോഗം പിടിപെടുന്ന ഒരു സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ ചെമ്പിലോട് എന്ന് പറയുന്നത് ഈ തുടക്കം മുതൽ തന്നെ, കോവിഡിന്റെ തുടക്കം മുതൽ തന്നെ കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പഞ്ചായത്താണ്. അവിടെ ആളുകളുടെ ഒരു നിസ്സഹകരണം എന്ന് അധികൃതർ എടുത്തു പറയുന്നില്ലെങ്കിലും ആ രീതിയിലുള്ള ഒരു കുറവ്, ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വസ്തുത. ഏതായാലും ഈ സൂപ്പർ സ്പ്രെഡ് ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ അവിടെയും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയന്ത്രണം ഏതായാലും ആ പഞ്ചായത്തിലും ഉണ്ടാകുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. കൃഷ്ണന്തു മനോജ്, അതുപോലെ കഴിഞ്ഞ ദിവസം മുതൽ 144 നിലവിൽ വന്നിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ നിരോധനാജ്ഞ ലംഘനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പോലീസ് ഇക്കാര്യത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ തിങ്കളാഴ്ച മുതൽ കർശനമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് പോലീസ് നൽകുന്നുണ്ട്. ഇന്നലെ ആ തുടക്കമായിരുന്നു നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ആദ്യ ദിവസം. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്, ചിലരെ താക്കീത് ചെയ്ത് വിട്ടിട്ടുണ്ട്. കേസെടുക്കുന്ന തലത്തിലേക്ക് കണ്ണൂർ ടൗൺ പോലീസ് ഒന്നും ആ രീതിയിലേക്ക് പോയിട്ടില്ല. പക്ഷെ ചില ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും നിരോധനാജ്ഞ ലംഘനത്തിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും എല്ലാവർക്കും താക്കീത്ത് നൽകി വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ പൊതുവെ ആളുകളുടെ തിരക്ക് കുറയും എന്ന് തന്നെയാണ് കരുതുന്നത്. അത് കണക്കിലെടുക്കുമ്പോൾ നാളെ തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നാളെ മുതൽ കർശനമായ ജാഗ്രതയും നിയന്ത്രണവും ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ആളുകളുടെ നിരീക്ഷണം ഉണ്ടാകും. ഈ 5-ൽ കൂടുതൽ ആളുകൾ പൊതുസ്ഥലത്ത് ഒത്തുകൂടുന്നത് ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തും. എല്ലാ സ്ഥലങ്ങളിലും മഫ്തിയിലും അല്ലാതെയും പോലീസിനെ വിനിയോഗിക്കും എന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്. കർശനമായ ജാഗ്രത പാലിക്കേണ്ട സമയമായതിനാൽ പോലീസിന്റെ ഇടപെടൽ കർശനമായി തന്നെ ഉണ്ടാകും എന്നാണ് അധികൃതർ പറയുന്നത്. നാളെ ഏതെങ്കിലും തരത്തിൽ നിയമലംഘനങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും കേസെടുത്ത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പോലീസിന്റെ ഒരു മുന്നറിയിപ്പ്. ഇന്നലെ ഈ ഒരു കട വ്യാപാര സ്ഥാപനത്തിൽ 5-ൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടി നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ടൗണിൽ അത്തരം ഒരു കേസ് എടുത്തിട്ടുണ്ട് എന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യാപാര സ്ഥാപനത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതല്ലാതെ മറ്റ് കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഏതായാലും തിങ്കളാഴ്ച മുതൽ അതായിരിക്കില്ല സ്ഥിതി എന്ന് പറയുന്നു. മാസ്ക് ധരിക്കാത്തെയും സാമൂഹിക അകലം പാലിക്കാതെയും നിൽക്കുന്ന എല്ലാ ആളുകൾക്കെതിരെയും കേസെടുത്ത് മുന്നോട്ട് പോകാനും പിഴ ചുമത്താനും തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതുകൊണ്ട് തിങ്കളാഴ്ച മുതൽ അതീവ ജാഗ്രതയോടുകൂടി മാത്രം ആളുകൾ പുറത്തിറങ്ങുകയും കൂട്ടം കൂടി നിൽക്കുകയും ചെയ്യണം എന്നതാണ് നമുക്കും പറയാനുള്ളത്. കർശനമായ നിയന്ത്രണങ്ങൾ നടപടികൾ ഉണ്ടാകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ശരി മനോജ്, കണ്ണൂർ ജില്ലയിലും കോവിഡ് സമ്പർക്ക വ്യാപനം അതിരൂക്ഷമായിരിക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലും ചുരക്കൽ പഞ്ചായത്ത് മേഖലയിലുമാണ് കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകിയത് മനോജ് മേൽ.